السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أتوم بهمان النرنج أربين نلابين كدوم സഹോദര സഹോദരിമാരെ അലഹമ്മില്ല അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ വിശുദ്ധമായ ഖുർആാനു ഷെരീഫിലെ ഏറ്റവും മഹത്തായ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയുടെ പാരായണ പഠനം നമ്മൾ ആരംഭിച്ചു ഒന്നാമത്തെ റജീം എന്ന ക്ലാസ് നമ്മളെടുത്തു രണ്ടാമത്തെ ഫാത്തിഹയുടെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അല്ലാഹു സുബാനഹുഅത്താല നല്ല നിലക്ക് പഠിക്കാനും അതുപോലെ തന്നെ പാരായണം ചെയ്യാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അൽമു തജീവീത് നമ്മളൊക്കെ ചെറുപ്പത്തിലേ പഠിച്ചതാണ് തെജീവീതെന്ന് കേട്ടതാണ് പഠി മുദ്രസ് തന്നെ പഠിച്ചതാണ് എന്ന് പറഞ്ഞാൽ വലിയ മഹത്തമായ അറിവാണ് കാരണം എന്താണ് ബിൻ അഷ്റഫുൽ ബി അഷ്റഫുൽ കലാമാണ് വലിയ മഹത്തായ അറിവുകളിൽ പെട്ടതാണ് തജ്ബീദിൻ്റെ അറിവ് കാരണം എന്താണ് ലി ത ബി അഷ്റഫുൽ കലാം ഏറ്റവും മഹത്തായ കലാമായ അള്ളാഹുവിൻ്റെ കലാം അതുമായി ബന്ധപ്പെട്ട അറിവാണെന്ത് തജീവിതുമായ അറിവ് തജീബീതൻ്റെ അറിവ് ആ ഏറ്റവും ബഹുമാനമായ കലാം ഇറങ്ങിയതോ എൻ ജല അല അഷ്റഫിൽഹൽ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതരായ മുത്തൻ നബി സലാഹു അലഹി വസ്ലം തങ്ങളുടെ മേലിൽ ഇറങ്ങിയ ആ വിശുദ്ധമായ ഖുർആൻ ആ ഖുർആനുമായി ബന്ധപ്പെട്ട അറിവാണ് തജീബീതൻ്റെ അറിവ് ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെ പാരായണം ചെയ്യേണ്ടതാണ് വിശുദ്ധമായ ഖുർആൻ ഷരീഫ് ഇന്ന് നമുക്ക് ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്തായ ബിസ്മിൽ നിർ എന്ന ആയത്താണ് നമുക്ക് പരിശീലിക്കാനുള്ളത് നമുക്കറിയാം ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു ദിവസം എത്ര മാത്രം ബിസ്മില്ലാഹി ചൊല്ലിയിട്ടുണ്ടാവും എത്ര പ്രാവശ്യമല്ലേ എല്ലാത്തിനും എല്ലാ നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കൊണ്ടാണ് നമ്മൾ തുടങ്ങാറുള്ളത് ബിസ്മി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒരു നാല് സെക്കൻഡ് അഞ്ച് സെക്കൻഡ് മാത്രമായിട്ടുള്ളൂ ഈ സമയം കൊണ്ട് നമുക്ക് കിട്ടിയ കൂലി എത്ര ആയിരിക്കും നൂറ്റി അൻപത് ഹസനത്തുകൾ നൂറ്റി എൺപത് ഹെസനത്തുകൾ കിട്ടുന്നു നാലഞ്ച് സെക്കൻഡ് കൊണ്ട് കാരണം എന്താണ് ഒരു ഹർഫിന് പത്ത് ഹെസനത്താണ് ഖുർആൻ ഒതിയാൽ അപ്പം വെറും അഞ്ച് സെക്കൻഡ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നത് നൂറ്റി എൺപതോളം നന്മകളാണ് ഇത്രയും ചെറിയ സമയത്തിനുള്ളിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാകുന്ന വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ ഷരീഫ് ഓതുമ്പോൾ എങ്ങനെയെങ്കിലും ഓതിയാൽ മതിയാകുമോ ഇല്ലല്ലോ അതിനൊരു നിയമങ്ങളുണ്ടാകും കാ കാര്യങ്ങൾ കാര്യങ്ങൾ കുറേ ഉണ്ടാകും എങ്ങനെയൊക്കെയാണ് ഓതേണ്ടത് എന്നൊക്കെ ഉണ്ടാവും ഇത്രയും വലിയ ഒരു കാര്യം ഒരു കർമ്മം നമുക്ക് വലിയ സ്ഥാനം കിട്ടുന്ന വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വിശുദ്ധമായ കുറാൻ എങ്ങനെയെങ്കിലും നമുക്ക് വായിൽ തോന്നുന്ന രൂപത്തിൽ ഓതാൻ പാടുണ്ടോ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റില്ല അപ്പോൾ നമ്മൾ ശരിക്കും ഓതിപ്പഠിക്കണം അതിന് അവസരങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഒന്നാമത്തെ ആയത്ത് ഫാത്തിഹയിൽ എന്നാണ് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാം ഇൻഷാള്ളാഹുത്ത അല്ലേ ഒന്നാമതെന്താണ് ഒന്നാമത്തെ അക്ഷരം ബ ബീബു അല്ലേ അവർക്കറിയുന്ന അക്ഷരമാണ് ബ ബിബു അല്ലേ പക്ഷെ നമ്മളറിയാത്ത ചില ആളുകളൊക്കെ പെട്ടെന്ന് തോന്നുമ്പോൾ സ്മില്ല സ്മില്ല ബെ കളഞ്ഞിട്ട് ഓതിപ്പോവ് ശ്രദ്ധിക്കാകുമ്പോൾ അപ്പം എന്തായിപ്പോയി ബാ കേൾക്കുന്നില്ല അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ബി എന്ന് പറയണം പിന്നെ അടുത്ത അക്ഷരം സീനാണ് ബിസ് മൂന്നാമത്തെ അക്ഷരം മീമാണ് ബിസ്മീ നാലാമത്തേതോ ബിസ്മില്ല പിന്നെ ഹ ബിസ്മില്ലാഹി അവിടെ നമ്മൾ മുമ്പത്തേ പറഞ്ഞാൽ തന്നെ അറുതു ബില്ലഹി ഹ എന്ന അക്ഷരമുണ്ട് ബിസ്മില്ലാഹി അറുതു ബില്ലാഹി എന്നൊക്കെ പറയുമ്പോൾ ഹ അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ബിസ്മില്ലായി റഹിമാൻ റഹീം ബിസ്മില്ലായി ബിസ്മില്ലായി എന്നൊക്കെ ആയി പോകും ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ല നമുക്ക് കാരണം തന്നെയാണ് ശ്രദ്ധ അല്ലാത്തത് കൊണ്ട് കുറേ തെറ്റുകൾ വന്ന് പോവാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ബിസ്മില്ലാഹി 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 ഹി ഹി എന്ന് തന്നെ ഉച്ചരിക്കുക നമുക്ക് അറിയുന്ന ബുദ്ധിമുട്ടില്ലാത്ത ശരങ്ങളാണ് ബ സീൻ മീ അല്ല ബ സീൻ മീമൊക്കെ നമുക്ക് സിമ്പിളാണ് ഇനി എല്ലാം നമുക്കറിയാം ബിസ്മില്ല പിന്നെ ഹ ആണ് ശ്രദ്ധിക്കേണ്ടത് ബിസ്മില്ലാഹി ഹി എന്നതിൽ അതിനുശേഷം ബിസ്മില്ല ഹിർറ അത് നമ്മൾ നല്ലവണ്ണം പരിശീലിക്കണം കാരണം ബിസ്മില്ല ഹിറ അങ്ങനെ തന്നെ പരിശീലനം കുറേ പ്രശ്നം പറഞ്ഞ് നമ്മൾ പരിശീലിച്ച് നോക്കുക ഹിർറ 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 കാരണം എന്താണെന്നറിയോ നമ്മൾ ഇന്നലെ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞു മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നില്ലേ ഹഫ മുഷൻ എന്തായാലും ആ ഹഫ് ഫ് ശബദ്ധ എന്താകും ഒരാളുകൾ ശ്രദ്ധിനെ നേർപ്പിച്ച് കളയും അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെ വരാതെ മെല്ലൊക്കെ ഓതുമ്പോൾ നമ്മളധികം ആൾക്കാർ ഇമാമായിരിക്കില്ല അപ്പോൾ റാഹിം ഇസ്മിള്ളം ശ്രദ്ധില്ലാതെ ഓയിപ്പോ നമ്മളെ നിസ്കാരത്തിലപ്പം ഒരു ശബ്ദം നമ്മൾ കളഞ്ഞു രണ്ട് ശബ്ദിനെ കളയും ബിസ്മിയിൽ തന്നെ അപ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം അപ്പോൾ അവനെ നമ്മൾ പരിശീലിക്കേണ്ട എന്താണ് ഹേർ ഹെർറ ഹെർറ കുറെ പറഞ്ഞ് ശരിയാക്കി എടുക്കുക ഹിർറ ബിസ്മില്ല ഹിർറോ ബിസ്മില്ല റ എന്നു പറയുന്നുണ്ട് പിന്നവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളൊക്കെ അധികം ആളുകൾ തെറ്റിക്കുന്ന രൂപമാണ് റോ എന്ന് പറയും ബിസ്മില്ലായ റോ നമ്മൾ റൊട്ടി എന്നൊക്കെ പറഞ്ഞാൽ റോ എന്ന് അറബിയിലുണ്ടാവില്ല ഉപകാരം അറബിയിലുണ്ടാവില്ല പക്ഷെ പൊതുവേ പൊതുവെ നാട്ടിലൊക്കെ കൂടുതൽ നമ്മൾ കേൾക്കുന്ന രൂപം കാണുന്ന രൂപം അധികളൊക്കെ വിസ്മില്ല ഹിറോ എന്ന് ചുണ്ട് അങ്ങനെ പറയും മുമ്പ് രണ്ട് ചുണ്ട് മുമ്പോട്ട് കൂട്ടി കൂട്ടിപ്പിടിച്ചിട്ട് പറയുന്നതാണ് അങ്ങനെ പറ്റൂല വിസ്മില്ല ഹിറ അറോ എന്നല്ല അറ എന്ന് തന്നെ പറയണം വിസ്മില്ല അടുത്ത അക്ഷരം ഹെ ഹെ ആണ് അത് മലയാളത്തിൽ ഇല്ലാത്ത അക്ഷരമാണ് അല്ല അതുപോലത്തെ രൂപ അക്ഷരം മഞ്ഞളത്തിലുണ്ടാവില്ല അപ്പം നമ്മളൊക്കെ എന്താ പറയുക പേര് എഴുതുമ്പോഴൊക്കെ മുഹമ്മദ് 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 ഈ മുഹമ്മദ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഓതുമ്പോഴൊക്കെ റഹ്മാൻ റഹ്മാൻ റഹിം എന്ന് പറയാണ് എന്തൊരു അപകടമാണ് അക്ഷരങ്ങൾ മാറിപ്പോവാണ് റഹ്മാൻ അല്ലല്ലോ എന്നല്ലേ റഹ്മാൻ നമ്മുടെ നബി സല്ലാഹു അലൈഹി വസ്ലം പേര് പറയുമ്പോൾ നമ്മൾ സല്ലാഹു അങ്ങനെ പോകും സല്ലാഹു അല മുഹമ്മദ് എന്ന് പറഞ്ഞാൽ സലാത്ത ആവില്ലല്ലോ അതൊക്കെ ശ്രദ്ധിക്കണം അപ്പം ഇവിടെ റഹ്മ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ജബിയുടെ പേരെന്താ വെച്ചാൽ എന്താ പറയുക മുഹമ്മദ്ന്ന് സല്ലാഹു അലഹി വസ്സല്ലെന്ന് തന്നെയല്ലേ ഇവിടെ മുഹമ്മദ് എന്ന് പറയാൻ പാടില്ല അപ്പം അതുപോലെ ഇവിടെ റഹ്മാന്ന് തന്നെ വരണം ബിസ്മില്ലാഹിർ റഹ് റഹ് റഹ്മാനി ന്നെ വരണം റഹ്മാൻ അഹ് അഹ്മദ് ഹാമിദ് അൽഹംദു അങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ പറഞ്ഞ് പരിശീലിച്ചിട്ട് ശരിയാക്കണം അല്ല നമ്മൾ ആരാടെ എപ്പോഴും റഹ്മാൻ 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 ആയിപ്പോവും വളരെ ശ്രദ്ധിക്കണം കൂട്ടുകാരെ അപ്പം

നിർ ഹിർ വിസ്മില്ല ഹിർ നിർ 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 റാവ് ഇച്ചിരിക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂട്ടുകാർ റാ എന്നു നമ്മൾ നാവിൻ്റെ തലയുടെ മുതുക് അതിങ്ങനെ മേലെ മുൻപല്ലിൻ്റെ ഊനുണ്ടല്ലോ ഊനും തട്ടിയിട്ടാണ് റോ 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 എന്നാണ് പറയേണ്ടത് അതൊക്കെ മേലോട്ട് ഓവറായിപ്പോ മോഡലൊക്കെ ആയി പോവാറുണ്ട് ചില ആളുകളൊക്കെ റോഹ്മേ ഞാഹീം എന്നൊക്കരുത് അർഹ്മേ ഞർ റഹീം ചില ആളുകളിത് അർ അവർ അങ്ങനെ അങ്ങനെ പടച്ചുകൊണ്ടിരിക്കും അങ്ങനെയും ഉണ്ടാവും പാടില്ല ഹീം അടുത്ത അക്ഷരം ഹ ഹിഹു ആണ് ഹീ തന്ന അല്ലേ ഹേ എന്ന അക്ഷരത്തിന് കസറു കൊടുത്തിട്ട് റഹീ റഹീം റഹീം അവസാനം പിന്നെ മീമ് കേൾക്കണം അർഹ്മിസ്മില്ല ഹിർ്മനി ഹീം ഇവിടെ റഹീമി എന്നുള്ളത് പക്ഷെ നമ്മൾ നിർത്തുന്ന സമയത്ത് നമ്മൾ നമ്മളെന്താക്കും സുഖൂന് കൊടുക്കും എല്ലായിടത്തും നിർത്തുമ്പോൾ സുഖൂനായിരിക്കും ഫാത്തിഹൻ്റെ എല്ലാ ആയത്തിനും എല്ലാത്തിൻ്റെ അവസാനം ഹെറക്കത്ത് കാണും നമ്മൾ പക്ഷെ നമ്മളൊക്കെ നൃത്തം സുഖൂൻ കൊണ്ടാണ് അല്ലേ മുഖത്തിൽ കൊണ്ട് നിർത്തിയിട്ടാണ് ഓതാറുള്ളത് അപ്പോൾ അങ്ങനെ പ്രശ്നമില്ല കൂട്ടി ഓതുമ്പം എന്താവാൻ പാടില്ല റഹിമാലിക്കായി പോകാൻ പാടില്ല

അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹ മാറിപ്പോകാന് പാടില്ല പിന്നെ ഹെ ഹി ഹു എന്നല്ല ഹെ എന്നും മാറിപ്പോകാന് പാടില്ല അത് മാറിപ്പോയാൽ അക്ഷരങ്ങൾ മാറി അക്ഷരങ്ങൾ മാറിയാൽ ഫാത്തിഹ തെറ്റിപ്പോവും ഫാത്തിഹ തെറ്റിയാൽ നിസ്കാരം തെറ്റിപ്പോവും അതുകൊണ്ട് ശ്രദ്ധിക്കണം നമുക്കത് ഫറ നല്ല ഓർമ്മ എല്ലാവർക്കും ഉണ്ടാണ് നമുക്കിപ്പോൾ നോക്കങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു ജോലിയാണ് ദുരി നല്ലൊരു ജോലിക്കാവശ്യമുണ്ട് അപ്പോൾ ഇൻ്റർവ്യൂക്ക് പോകണമെങ്കിൽ അപ്പോൾ അവർ പറയും കുറേ കാര്യങ്ങൾ പഠിച്ചു വരണം പറയും നമ്മളൊക്കെ പെട്ടെന്ന് തന്നെ അതൊക്കെ പഠിച്ച് റെഡിയാക്കിയെടുക്കും കാരണം നമുക്ക് അവളെ ഉദ്ദേശം ജോലി ശരിയാവലാണ് പക്ഷെ ഇതോ നമുക്ക് വലിയൊരു ഇൻ്റർവ്യൂ വരാണ്ട് ആഹ്ര ലോകത്ത് അവിടേക്കുള്ള ഏറ്റവും വലിയ പരീക്ഷകൾക്കുള്ളതാണത് ഏറ്റവും ആദ്യം ചോദിക്കപ്പെടുന്നത് നിസ്കാരത്തിനെ പറ്റിയാണ് ആ നിസ്കാരം ശരിയാവണമെങ്കിൽ നിസ്കാരത്തിൻ്റെ ഫർവായ ഫാത്യഹ ശരിയാവണം ഫാത്യഹയിലൊരു അച്ഛക്ഷരും മാറിപ്പോവാൻ പാടില്ല അതൊക്കെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് തീരെ ലെവലിൽ മെയിൻ്റ് ചെയ്യാതെ വിട്ടുപോകണം അത് അത്രക്ക മതി എന്ന് പറഞ്ഞ് വിട്ടുപോകുന്നൊരവസ്ഥ നമ്മൾ കേൾക്കാറുണ്ട് അത് പാടില്ല കൂട്ടുകാരെ ഫാത്തിഹയാണ് ഒരൊറ്റ അക്ഷരം തെറ്റി പോകാൻ പാടില്ല നമ്മൾ അക്ഷരങ്ങൾ ശരിയാക്കി എടുക്കണം നമ്മൾ നമ്മൾ മലയാളികളാണ് അറബികളല്ല അപ്പോൾ നമുക്ക് പക്ഷെ അറബികളെക്കാളും ഭംഗിയായിട്ട് മലയാളികൾ പറയാറുണ്ട് പഠിച്ചവർ നമുക്കും സാധിക്കും അതുകൊണ്ട് പഠിക്കണം പരിശീലിക്കണം അള്ളാഹു സുബാൻഹത്ത് അല തോഫിയ കമൽകുമാർ ആവട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു